പടയണിക്കാവുകളാൽ സമൃദ്ധമാണ് മധ്യതിരുവിതാംകൂർ. പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് കാമുകൻ. ഒരു സാംസ്കാരിക വൃക്ഷമെന്ന രീതിയിൽ അടയാളപ്പെടുത്താവുന്ന ഒരു വൃക്ഷം കൂടിയാണ് കാമുക്. കാരണം കേരളത്തിലെ എല്ലാ നാടോടി കലകളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാമുകിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ പാരമ്പര്യ അനുഷ്ഠാന കലകളായ കളംപാട്ട്, പടയണി, പൊട്ടൻ തെയ്യം, കണ്യാർക്കളി എന്നിവയിൽ കാമുകൻ പാളയും കാമുകിന്റെ വിവിധ ഭാഗങ്ങളും ഉപയോഗിച്ചു വരുന്നു. ഇന്ന് ഈ കലകളെല്ലാം അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് മതിയായ വലിപ്പവും കനവുമുള്ള കാമുകൻ പാളകളുടെ ദൗർലഭ്യം. ഇത് ഇത്തരം കലാരൂപങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള പല കമുകിനങ്ങളുടെയും പാളകൾക്ക് വലിപ്പവും കനവും കുറവായതിനാൽ പടയണി പോലുള്ള അനുഷ്ഠാന കലാരൂപങ്ങൾ ഒരുക്കുന്നതിന് യോജിച്ചതല്ല എന്ന തിരിച്ചറിവാണ് കേരള കാർഷിക സർവകലാശാലയെ ഈ രംഗത്ത് ഇടപെടുവാൻ പ്രേരിപ്പിച്ചത്. കാസർഗോഡൻ നാടൻ എന്ന് പറയുന്ന ഇനം നല്ല വലിയ വലിപ്പമുള്ള പാളയും, അതായത് നമ്മുടെ രീതിയിലെ നല്ല ഫ്ലെക്സിബിളാണ്, അത് പൊട്ടിപ്പോകാത്ത മംഗളയുടെയൊക്കെ ചില പാളകൾ പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോകാത്ത ഇനമാണ്. അപ്പൊ അത് എത്തിക്കാമെന്ന് പറയുകയും കോട്ടാങ്ങൽ കരയിലാണ് ആദ്യമായിട്ട് ഏതാണ്ട് 10-200 കമുകൻ തൈകൾ അവിടെ കൊടുക്കുകയുണ്ടായി. അവിടെ ഒരു പാളക്കണ്ടം തന്നെ ആരംഭിച്ചു. പിന്നീട് കായംകുളത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു കളരിയിൽ നമ്മളത് ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഫോക്ലോർ അക്കാഡമിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് കേരളത്തിലെ എല്ലാ പടയണി സംഘങ്ങൾക്കും ഈ കമുകൻ തൈ എത്തിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് വന്നത്. ദക്ഷിണ കന്നഡ ഇനങ്ങളായ കാസർഗോഡ് ലോക്കൽ, രത്നഗിരി ലോക്കൽ എന്നീ കമുകിനങ്ങളുടെ പാളകൾക്ക് വലിപ്പക്കൂടുതലും കനക്കൂടുതലും ഉള്ളതിനാൽ പടയണിക്ക് ഏറെ യോജിച്ചതാണ് എന്ന് സർവകലാശാല കണ്ടെത്തുകയും ഈ ഇനങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്തു. നല്ല കമുകുകൾ നാട്ടിൽ നിന്ന് അന്യമാകുന്ന ഒരു കാലത്താണ് കേരള കാർഷിക സർവകലാശാലയുടെ കൾട്ട് കൾച്ചർ അഗ്രികൾച്ചർ എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഫോക്ലോർ അക്കാദമി കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടുകൂടി പടയണിക്കളങ്ങളിൽ കമുകെത്തിക്കുക എന്ന വലിയൊരു ഉദ്യമത്തിന്, ഒരു കാവിന് 100 കമുക് എന്ന ഒരു സങ്കല്പത്തിൽ എല്ലാ കാവുകളിലും 46 കാവുകളിൽ കമുകുകൾ നൽകുകയായിരുന്നു. കലാകാരന്മാരുമായുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ ഇഴയടുപ്പം ഈ സംരംഭത്തിന് വലിയൊരു മുതൽക്കൂട്ടായി. കേരളത്തിൽ 46 പടയണിക്കരകളാണ് നിലവിലുള്ളത്. 2024 June 16 5,000 കമുകിൻ തൈകളാണ് എല്ലാ പടയണി കരകൾക്കുമായി വിതരണം ചെയ്തത്. സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളായ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം മണ്ണുത്തി, കമ്മ്യൂണിക്കേഷൻ സെന്റർ മണ്ണുത്തി, കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് കമുകിൻ തൈകൾ വിതരണം ചെയ്തത്. കേരള കാർഷിക സർവകലാശാലയും കേരള ഫോക്ലോർ അക്കാദമിയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഈ പ്രോജക്റ്റ് ഒരു ജനകീയ പരിപാടിയായി മാറി എന്നുള്ള ഒരു സവിശേഷതയാണ് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. 46 കരകളിലേക്ക് നമ്മൾ കമുകിന്തൈകൾ കൊടുക്കുകയും കാസർഗോഡൻ ലോക്കൽ എന്നുള്ള കമുകിന്തൈ കൊടുക്കുകയും ഈ കരകളിലെ കരക്കാർ തന്നെ അവരവരുടെ ദേശങ്ങളിൽ പോയി 100 കൃഷിയിടങ്ങളിലേക്കാണ് ഈ കമുകിന്തൈകളെല്ലാം നട്ടത്. സാംസ്കാരികമായ കേരളത്തിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് എന്ന് കാർഷിക സർവകലാശാലയ്ക്കും ഫോക്ലോർ അക്കാദമിക്കും അഭിമാനിക്കാം. ഒരു കലാരൂപത്തിൻ്റെയും അതുവഴി ഒരു സംസ്കാരത്തിൻ്റെയും നിലനിൽപ്പിനായി ഒരു കാർഷിക സർവകലാശാല ഇടപെടുന്ന ചരിത്ര മുഹൂർത്തം കൂടിയാണിത്.
വരും തലമുറയിലേക്ക് മഹത്തായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് അധ്വാനവും ശാസ്ത്രബോധവും വിശ്വാസവും സമ്മേളിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തിൻ്റെ വേറിട്ട മാതൃകയായി ഈ സംരംഭം.